ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറക്കിൾ. അപ്പം നമ്മൾ പി ആർ പി ചെയ്യാൻ പോവാണ്. അപ്പോൾ പി ആർ പിക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ, പിന്നെ എൻ്റെ രണ്ടാമത്തെ പി ആർ പി ചെയ്യാൻ പോകണം. പി ആർ പി പോകുമ്പോൾ ഓലോടുന്ന ഒരു ഇങ്ങനത്തെ ഒരു കാർഡ് തരും. ഇങ്ങനെ ടോട്ടൽ 3 പി ആർ പി നമുക്ക് ഫ്രീ ആയി തരാം. അപ്പം ഈ കാർഡ് നിർബന്ധമാണ്, ഈ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പി ആർ പി ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പുറത്തൊക്കെ ഇറങ്ങിയല്ലേ. അപ്പോൾ ചെരുപ്പിൻ്റെ അടി വരെ തേച്ചയ്ക്കാം, ചെരുപ്പൊക്കെ ഒന്നൊരു ചളി കുത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുണ്ട്, സൂപ്പർ ആയില്ലേ ചെരുപ്പ്? ചെരുപ്പിൻ്റെ അടി ആ അടിയിലുണ്ടല്ലേ, അടി കണ്ടിട്ടുണ്ടാവും. എന്താണെന്നുണ്ടല്ലോ, ചെരുപ്പ് തേച്ചയ്ക്കുക, അടി വരെ തേച്ചയ്ക്കാണ്, ചളി പോകാത്തതിൻ്റെ കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ നമുക്ക് പോണ ബൈക്ക് കാണാം. അപ്പോൾ പോയിട്ട് വരാം. പിന്നെ കുറേ പണിയുണ്ട് ഇവിടെ നിന്ന്. ആദ്യം ഞാൻ ഇപ്പം നിൽക്കുന്ന രായിക്കോട്ടാണ്. രായിക്കോട്ട് നിന്ന് നേരെ ഓസൂര് പോകണം. ഓസൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ കെയർ മാർക്കറ്റ് പോയിറങ്ങണം. അവിടെ നിന്ന് മെട്രോ പിടിച്ചുകൊണ്ട് വേണം പോകാൻ. രാജാജി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ കുറേ പണിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഞാൻ എടുക്കും. അപ്പോൾ കാണിച്ചു. ഓക്കെ, ബൈ ബൈ. ഓ, എൻ്റെ മനമ്മ ചെരുപ്പുണ്ട് തേച്ചക്കപ്പോൾ. ഇപ്പോൾ ചെരുപ്പ് കാണാൻ എന്തോ ഒരു ഇംഗ്രീതുണ്ട് കാണാൻ. ആരൊന്ന് നോക്കി പോവും. ഇടങ്ങേറാണ് മക്കളെ. ആദ്യം ഇവിടെ ബസ് സ്റ്റാൻഡിൽ പോകണം. അല്ല, ബസ് സ്റ്റാൻഡിൽ തന്നെ ഇരിക്കണം. ബസ് സ്റ്റാൻഡിൽ പോകണം. സോറി, ഞാൻ എത്തൊക്കെ പറയണല്ലേ. അങ്ങനല്ല, ആദ്യം ഇവിടെ പോകണം. എന്താ പറയുക, ബസ് സ്റ്റാൻഡിൽ എത്താനാണ്. ബസ് സ്റ്റാൻഡിൽ ആയി ചെയ്യുമ്പോൾ ഞാൻ എത്താണ് ഈ പറയണത്. ഇവിടെ പോകണം ആദ്യം. ബസ് സ്റ്റാൻഡ് കയറിയിരിക്കണപ്പോൾ നമ്മൾ ബസ് കയറിയതിന് മുമ്പായിട്ട് ഒരു ചങ്ങായി ഉണ്ട് ഇവിടെ. നമ്മളാ ഫ്രണ്ടാണ്. അപ്പോൾ ആലുവ കേരളത്തിൽ പോയിനി വന്നു. അപ്പോൾ കേരളത്തിൽ പോയി വന്നപ്പോൾ ആലുവ കൊടുന്നു കിട്ടുന്നു. കേരളത്തിലുള്ള കറുപ്പന് കൊടുന്നു പറഞ്ഞു. അവനോട് ആലുവ കൂടെ ചോദിച്ചു നോക്കട്ടോ, രാവിലെ കൊടുന്നു തരാമെന്ന് പറഞ്ഞു. ചോദിച്ചോ കേട്ടെ, ഇല്ലാണ്ടോ അവനെ ആ ഉത്തർച്ച കിട്ടുമെന്ന് കൊടുക്കണം. പിന്നെ പറയുമ്പോൾ ബസ് ഇറങ്ങി ഈ കോളേജിൽ പോകുന്ന നേരം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി മാറിയാണ് ബസ് കയറി. അത് തൂങ്ങലാണ്. ഈ സമയത്ത് പോയി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞോട്ടെ, അല്ല ഇവൻ കൊടുക്കണം. തൂമ്മൻ ചാനല്ലേ, അത് തൂമാണോ? ആ ഓക്കെ, ചെക്കൻ്റെ കട തീണ് ചോദിച്ചോക്കട്ടെ. ചെക്കണ് വൈന്തൻ ഇതാണ്. എവിടെ ചെങ്ങായ അലുവ? അലുവടെ എവിടാ? എവിടാ? 10 മണിയാ. ഞാൻ വെളിയേ പോരെ. ആ വെളിയേ ബാംഗ്ലൂര് പോരെ. ഇപ്പോ പോവും. ആ എനിച്ചിപ്പോ അലുവ വേണം. എനിക്കിപ്പോ അലുവ വേണം. എനിക്കിപ്പോ അലുവ വേണം. എപ്പോ? അത് ഞാൻ പോവും. ഞാൻ ഇവിടെ ഉണ്ടാവില്ല. കടയിൽ കൊടുത്തോണ്ട് ഇല്ല അടിയാണ്. ഓക്കെ, ഹാപ്പി. യൂട്യൂബ് യൂട്യൂബ് ഇതല്ല, യൂട്യൂബിൽ പോടുക. ഏത് ഇതാ? ഇത് യൂട്യൂബിൽ പോടുന്നത്. നൈറ്റാ? ആ നൈറ്റ് ഒരു മൊയന്തം വന്നാണ്ട് വെള്ളം അടിച്ചിങ്ങാണ്ട് കടയിൽ ഒന്ന് കച്ചറുണ്ടാക്കി. ഫോട്ടോ അല്ല, സി സി ടി വിയിൽ ഇരിക്കും. ഓക്കെ ഓക്കെ, ഇപ്പത്തേ കാട്ടി കൊടുക്കരുത്. എന്താ ലേബർ ചാർജ് ഫ്രീയാ? ഇതൊക്കെ എന്താ സാധനങ്ങൾ? ഇതെന്താ ഇതെന്താ ഇതെന്നാ എന്നാ എഞ്ചിൻ? ഷോക്ക് സെറ്റാ? ഇത് ഇത് ചെയിൻ ഇങ്ങനെ വരും. ചെയിൻ ഇങ്ങനെ വരും. അത് ഗീറാ?
ഇത് ഏത് വണ്ടിയുടെ? അല്ല ഇത് ഏത് വണ്ടിയുടെ? അല്ല വണ്ടിയുടെ പേരെന്നാ? സ്റ്റാർ സിറ്റി. ആ അന്ത ടി വി എസോടെ സ്റ്റാർ. ഇവനകത്ത് ഈ ചക്രമിഠായി ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് തന്നെ ചക്രമിഠായിയാ? പെട്രോൾ. പെട്രോളാ? ഓക്കെ ബ്രോ. പെട്രോൾ വാത്തി. പെട്രോളാ? ശരി. ഇവൻ ഇവനാണ് ഇവിടുത്തെ വില്ലൻ. വില്ലനാണ് ഇവൻ. മെയിൻ വില്ലൻ. കാറ്റടി. ഇവിടെ എന്നാ കുടുങ്ങിയല്ല. ഇവരെല്ലാം കൂടി ഇടിപ്പിച്ചിട്ടുണ്ട്. അണ്ണാ പ്രൊമോഷൻ, പ്രൊമോഷന്റെ പൈസ അക്കൗണ്ട് ഒക്കെ പോട്ടു. 25,000. ആ ഓക്കെ ബൈ ബൈ. ഓക്കെ എല്ലാവരും വരും. യൂട്യൂബ് എന്റെ അലുവ ഇന്ന് കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാട അടിച്ചു പൊളിച്ചു. 10 ദിവസമല്ല, ഞാൻ കുറച്ച് കണ്ട് വരാം. ഒരു ഈവനിങ് അല്ല, സായങ്കാലം ആയിടും. അല്ലെന്ന് അവർക്ക് ഇട്ട് കൊടുത്തായി. ഓക്കെ നമ്മൾ ഔട്ട്ഫിറ്റ് മാറ്റിയിട്ടുണ്ട്. ഇതാണ് പാൻറ്. ഒസൂരിന്ന് കെയർ മാർക്കറ്റിലുള്ള ബസ് മാറി കയറി. അവിടെ നിന്ന് മെട്രോ എടുത്തിക്കാണ്ട് മാറി കയറും. ഓണടി ഇവിടെ എത്തിയവൻ്റെ പ്രശ്നമാണ്. ഓണടിച്ചുകൊണ്ട് നിൽക്കാതോണടിച്ചു. ചെവിൻ്റെ ചെവിൻ്റെ പീസാക്കണ പോലെ. നേരെ ബാംഗ്ലൂർ പോയിക്കാണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് മെട്രോ എടുത്തുകൊണ്ട് മെട്രോന്ന് ചാചാജി നഗറൊക്കെ മാറി കയറും. അപ്പോൾ ശരി, ഈ വരുന്നതാണ് കറക്റ്റ് നാനോ. ആ ഒരു പെട്ടിക്കൂട് വരത്തരുതാണ്, അതിനാണ് കറക്റ്റ് നാനോ എന്ന് വിളിച്ചത്. നമ്മൾ നാനോക്ക് ഭയങ്കര വിലയും ഭയങ്കര സംഭവമാണ്. വലിയ വില ഉള്ളതാണ്. അതിനൊക്കെ നാനോ എന്ന് വിളിച്ചാൽ എങ്ങനെയാണ്? കാറ്റൻ്റെ വണ്ടിക്ക് ഇതൊക്കെ അതിനെക്കാട്ടി എത്രയോ. അന്ന് ഇറങ്ങിയ സമയത്ത് ലോകത്തെ ഏറ്റവും ചെറിയ കാർ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ വലിയ ഇത് കൊടുത്തോണ്ടൊക്കെ ഇറക്കിയെ പോലെ. ആ പോകേണ്ടതാണ് നാനോ. ഇനി വന്നാൽ കാണിച്ചു തരാം. മുമ്പിലൂടെ ഉണ്ടല്ലോ ഈ സാധനം. ഇതാണ് മുതൽ സാധനം. ആ നാലാൾക്ക് കൂത്തി തിരി തക്കാളി പെട്ടി ഇരിക്കണവരെ ഇരിക്കുക. എവിടെ പോയാ? ആ സാധനം അവിടെ എത്തിയ. അത് അവിടെ അവിടെ ഉണ്ട്. കുത്തി തിരികെ പോയി അവിടെ എത്തിയാണ്. ഈ എന്തെരക്കിൻ്റെ അടിയിൽ അതാണ് അതിൻ്റെ പ്രത്യേകത. നേരത്തെ ഉണ്ട് ഒരു വല്യപ്പിയും മോനും, ഒരു മോനും വല്യപ്പിയും കൂടി ബൈക്കുമ്പോൾ ഇങ്ങനെ പോണ്. വണ്ടി ഞാൻ പോണേ ഈ ബസ് തന്നെ പോണ 100-120 സ്പീഡിലാണ്. അതിനെ ഒപ്പിച്ച് പറത്തി പോകുന്നുണ്ട് മറ്റോനും. മറ്റേ പണ്ട് കഥവസ്ത്രത്തിലുണ്ടല്ലോ ജമ്പനും തുമ്പനും എന്നറിഞ്ഞ മാറിയുണ്ട് പോണേ. ആ കാക്കണ്ട്, ആ വല്യപ്പ, ആ വല്യപ്പുണ്ട് ബാക്കിലുണ്ട്. പേജാറേക്കാണ്ട് മറ്റേ ജമ്പനും തുമ്പനും ഉണ്ടല്ലോ, അതിലുണ്ടല്ലോ ആ തുമ്പന്. ആ നായി ബാക്കിൽ, ആ ബുള്ളറ്റിന്റെ ബാക്കിൽ ഇങ്ങനെ കുടിച്ച് തൂങ്ങണം എന്നറിഞ്ഞാരിന്റെ വല്യപ്പ പോണ് കണ്ടിട്ട് ചെറി വന്നിട്ട് റബ്ബേ. അങ്ങനെ ബാംഗ്ലൂർ മാർക്കറ്റ് എത്തി മക്കളെ. മൊബൈൽ വേറെ കോമഡി എന്താ വെച്ചാൽ എല്ലാവരും ഇൻ്റെ ഈ പാൻറ് കണ്ട് കണ്ട് പാൻറ്റും ഒക്കെ ഭയങ്കര നോട്ടം. പിന്നെ തലയെക്കെട്ടും എൻ്റെ പാൻറ്റുമാണ് മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത്. ഒരു പാട്ടിയാലും വരുത്തൊരു പാൻറ്. പിന്നെ ഇവിടെ നമുക്ക് പോകാനുള്ളത് എന്ന് പറഞ്ഞാൽ നോക്കട്ടെ കേട്ടോ. അതിന് മുമ്പ് വേറെ കോമഡി എന്താ വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ വന്നിരുന്നു. ഇതിന് മുമ്പ് വന്നിട്ട് ഞാൻ ഓട്ടോയിലൊക്കെയാണ് പോയിട്ടുണ്ട്. ഓട്ടോ വിളിച്ചാണ്ടാണ് പോയത്. എനിക്കറിയില്ലായിരുന്നു ഇവിടുന്ന് മെട്രോ വിളിച്ച് പോയാൽ മതി. ഓട്ടോ വിളിച്ചാണ്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ചേട്ടാ എന്താ വെച്ചാൽ ഓട്ടോക്കാരൻ ഇന്ന ചാമ്പി 250 രൂപയൊക്കെ വാങ്ങി. മെട്രോക്ക് ആകെ 20-30 രൂപേൻ്റെ ഓട്ടോ ഉള്ളൂ. ഞാൻ പിന്നീടാണ് മനസ്സിലാക്കി ഏതായാലും മെട്രോ എടുത്തുകൊണ്ട് പോകാനുള്ള പ്ലാനാണ്. ഓക്കെ ഇനി നേരെ മെട്രോക്ക് പോകണം. ഇറങ്ങുള്ള സ്റ്റേഷൻ ഒറ്റ മിനിറ്റ് ഞാൻ നോക്കിക്കാട്ടെ കറക്റ്റ് എവിടെയാണ് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ടീനല്ലോ. ഒറ്റ മിനിറ്റ്. ആ ഇവിടെ മൂത്രം പാത്തിയിട്ട് മൂത്രം മണക്കണമെന്നായിട്ട് ഐ അവിടെയാണല്ലോ ഈ മാന്താള് കെടുക്കുന്നത്. മൂത്രം നായിക്കാട്ടും അതൊക്കെ ഉണ്ട് ഇവിടെ. ഇല്ലാത്ത മുതലില്ല. ബാംഗ്ലൂരാണ് പേര് മാത്രമുള്ളൂ. ബാംഗ്ലൂർ കിട്ടാകില്ല. അതായത് നമുക്ക് പോകാനുള്ളത് എന്ന് പറഞ്ഞാൽ എവിടെ ഇത് ഫേവറേറ്റ്സ് ഉടൻ
ആ ഇതിലിട്ടിരിക്കണതിൻ്റെ കൃഷ്ണ രാജേന്ദ്ര മാർക്കറ്റ് ഇവിടെ നിന്ന് കയറിയിട്ട് രാജാജി നഗർ മഹാലക്ഷ്മിയിൽ അവിടെ ഇറങ്ങും അല്ലേ, ഇവിടെ മഹാലക്ഷ്മിയിൽ ഇറങ്ങണം. ഓക്കെ, അപ്പോൾ ഏതായാലും മെട്രോയിൽ കയറട്ടെ കേട്ടോ, മെട്രോ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയാണെന്നുണ്ടെ ഒരു ചേത്തല സ്ഥലം, അതൊക്കെ മണത്തിടിക്കാൻ പറ്റും ഓരോന്നിലെ കോലും മണും. ഒക്കെ അടിമടിയാണ്. അതിൽ മെട്രോ തിരിണ്ടേ, മെട്രോ ഒക്കെ പോട്ടെ. വേറെ വേറെ കുട്ടികൾ അതെങ്കിൽ മഹാകവി കമ്പ റോഡ് പ്ലാറ്റ്ഫോം നമ്പർ 1. പ്ലാറ്റ്ഫോം നമ്പർ 1-ക്ക് പോകണം. അങ്ങനെ പൊസിഷൻ എത്തി. പക്ഷെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടെ ഓട്ടോക്കാരൻ എന്നാണ്, ഞാൻ അവിടെ ഒരു ബസ് ഇറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷക്കാരെന്ന് കണ്ട് എന്നെ കൊണ്ടുപോയി, എന്നെ കൊണ്ടുപോയി കണ്ട് എന്നോട് പറഞ്ഞേ ഈ ചാമ്പി നന്നായിട്ട് ചാമ്പി. അവിടെ ഇറങ്ങിയത് ഓട്ടോറിക്ഷക്കാരെന്ന് കണ്ട് പിന്നെ ജോലി എന്നാൽ കൊണ്ടുപോയി 250 രൂപയായിട്ട് വാങ്ങി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി മെട്രോ ഉള്ളതാണ്, മെട്രോ ഉണ്ട്. പിന്നെ ഇപ്പോൾ മെട്രോയിലാണ് വരലും പോകുക, മെട്രോയിൽ ആകെ 20 രൂപേൻ്റെ പരിപാടിയുള്ളൂ, ആകെ 20 രൂപേൻ്റെ ചിലവുള്ളൂ. ആ 20 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി എന്നാൽ മറ്റേ ഇതിൽ കൊണ്ടുവരും. ഓട്ടോസിയും വിളിപ്പിച്ച് 250 രൂപയും പൊട്ടിച്ചത്. ഏതായാലും ഇപ്പോൾ അവിടെ എത്തി. ചായ ഒന്നും കുടിച്ചില്ല അങ്ങേമാരെ, ചായ അടിച്ചതാണ് ഇപ്പോൾ ഈ പോകുന്നത്. ഏകദേശം എത്താനേ കറക്റ്റ് ഇപ്പോൾ കാണിച്ചതാ. അവിടെ അടുത്തോടാ ഇപ്പോഴാണ് ഒന്നായിട്ട് ഇതിനെ ഇതിനെ കുറിച്ചൊരു ഒന്നുണ്ടായി ഒരു ബോധം വന്നത്. ഓ ഏതാ ഓളെ, അപ്പം നമ്മൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ PRP ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സെക്കൻഡ് PRP ആണ്, ഫ്രീ ആണ്. അതായത് 3 PRP ഫ്രീ ഉണ്ടോ ഇപ്പോൾ. This is Tube, they've used now.
അല്ല ഇപ്പം എന്താ ചെയ്ത്? ഇപ്പം എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്? സാധനം ഇഞ്ചക്ഷൻ തലക്ക് ജി എഫ് സി ചെയ്തു. ജി എഫ് സി പേപ്പറെങ്കിലും ജി എഫ് സി ചെറിയ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ മസാജ് വെച്ചാൽ ഒക്കെ പറഞ്ഞാൽ പെയിൻ എടുക്കുമ്പോഴാണ്. അല്ല അതുപോലെ ഇപ്പം ഞാൻ ഒരിടത്ത് ചെയ്തത് എൻ്റെ സെക്കൻഡാണ്, രണ്ടാമത്താണ്. കൈ കൈ കൂടെ ഇന്ന് വരെ കാണാം. Two months passed.
No trimmer. How many? 3 months. 3 months. After 3 months. Yeah. Six months. After 6 months. 6 months wait. Can I use helmet? Helmet. How cheap? Before using helmet, shall I put any cloth, cotton cloth? No head wash for 3 days. ഞാൻ ക്യാപ്പ് വെക്കണ്ടെന്ന് പറഞ്ഞു, ക്യാപ്പ് യൂസ് ചെയ്യണ്ട. പക്ഷേ എനിക്ക് പോകുമ്പോൾ ഒരു ക്യാപ്പ് രണ്ട് ക്യാപ്പ് വാങ്ങിയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു മടി, മുടി ഇങ്ങനെ വാൽഡ് ഹെൽഡ് ആയിട്ട് ഇങ്ങനെ കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മടി, അപ്പോൾ ചടപ്പ് അത്ര ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, മുടി ഒരു ക്യാപ്പ് വാങ്ങിയാണ് ഇരുന്നു. ഇൻഷാല്ലാ. അപ്പം എന്നാൽ ശരി, ബൈ ബൈ. കുറച്ച് നടക്കാനുള്ളൂ ഇവിടുന്ന്. പിന്നെ കുറച്ച് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് വേണ്ട, ഒരു രണ്ട് മിനിറ്റിൻ്റെ നടത്തും നടക്കും. രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ 200 മീറ്റർ അത്ര നടക്കാനുള്ളൂ ഈ സ്ഥാപനത്തിൻ്റെ അടുത്ത്. അതിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക്, ഞാൻ നിൽക്കുന്ന സ്ഥലം രായക്കോട്ടാണ്. ഇവിടെ നിന്ന് ഇനി മെട്രോ ഡയറക്റ്റ് ഇവിടേക്ക് എടുക്കണം. എന്താ പറയുക, കെയർ മാർക്കറ്റിക്ക് മെട്രോ എടുത്തിട്ട് അവിടെ നിന്ന് എന്താ പറയുക, കെയർ മാർക്കറ്റിക്ക് മെട്രോ എടുത്തിക്കാണ്ട് അവിടെ നിന്ന് മാറി കയറണം. അവിടെ നിന്ന് ഒസൂർക്ക് എടുത്തിട്ട് ഒസൂരിന് രായക്കോട്ടേക്ക് ബസ് മാറി കയറണം. ബസ്സിന് പോകണം. അപ്പോൾ നേരെ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ചാർജ് ചെയ്യിക്കണം, സ്വിച്ച് ഓഫ് ആയിരിക്കും, കുത്തിയൊക്കെ എടുക്കാം. അപ്പോൾ ടാറ്റ, ഗുഡ് ബൈ. അപ്പോൾ ഇനി നേരെ തിരിക്കാണ്, പെരുകി വെക്കണം. ക്യാമറയിലാണ് ചാർജ് ഇല്ലാത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷം മാത്രമുള്ളൂ. ടാറ്റ. വേറെ കോമഡി എന്താ വെച്ചാൽ, ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ എൻ്റെ പാൻറ്റ് കണ്ട് കണ്ട് പൊലഞ്ച് കയറി. എൻ്റെ പാൻറ്റ് മറ്റേ ബലോൺ ഫിറ്റ് പാൻറ്റാണ്, ലൂസ് പാൻറ്റ്. മറ്റേ തലയിൽ തൊപ്പിയും കണ്ട് കണ്ട് നിങ്ങൾ ഇത് എന്താ ഒരു അന്യഗ്രഹ ജീവിച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കുക. പാൻറ്റാണ് കാണിച്ചതാ, ഇതാണ് പാൻറ്റ്. ഇതിൻ്റെ ഒരു ലൂസ് നോണ ഇത് കണ്ട് കണ്ടിട്ട് നിങ്ങൾ പൊലന്ന ഓട്ടോ. എൻ്റെ ട്രെയിൻ അതല്ലല്ലോ, ഒരു ട്രെയിൻ വരുന്നുണ്ട്. ചൊല്ലിക്കോ, എനിക്ക് വേണമെന്ന് ചൊല്ലിക്കോ. ഓക്കെ, സീക്രം എടുപ്പാ, ബാങ്ക് കൊണ്ടോടോ. ഒത്തേ പോയ വണ്ടി അന്ത വണ്ടി എന്നാ വണ്ടി? അത് ആംബുലൻസ് അല്ലേ ഇപ്പൊ പോയ അന്ത വണ്ടി. ആമാ സ്വാമി, ആമാ അതാ സാധനമൊക്കെ വാങ്ങി. സഹിച്ചൂടാത്തൊരു സംഗതിയാണ് ഫോണ്. നമ്മളെ നാട്ടിലെ കാര്യമല്ല, നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓൺ അടിച്ചിരിക്കണം, വന്ന ചെള്ളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല, നിങ്ങൾ ആക്സിലേറ്റർ മുതൽ ഓൺ വെച്ചിരിക്കണമെന്നറിയില്ല. അതഞ്ഞ് ഓണ് മേലുള്ള ഓണ് ആക്സിലേറ്ററിൻ്റെ അടുത്ത് കാലിൻ്റെ അടുത്ത് വെച്ചിരിക്കണമെന്നറിയില്ല. അയ്യങ്ങനെ ചവിട്ടി പിടിച്ചാണ് നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ അടിച്ചു റബ്ബേ പിരാന്ത് പിടിച്ചു. എന്നാലോ ഇങ്ങൾ ആരൊത്തും പറയില്ല ഓൺ അടിച്ചത്. നമ്മുടെ നാട്ടിലൊന്നും ഓൺ അടിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ കേടുന്ന് ചിലപ്പോൾ ചിലപ്പോൾ അടി എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളിങ്ങനെ കാല് ആക്സിലേറ്റർ ഒട്ടുന്നാരി, ഇങ്ങനെ ആക്സിലേറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സെപ്പറേറ്റ് കുറ്റി ഓരോ ഓണിനുള്ള കുറ്റി കാലിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടാവും. ഡേയ് ഭയങ്കര അടിച്ചു. അതൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. അത് വേറെ വിഷയം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊന്നും കൊണ്ട് രാവിലെ ഞാൻ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. നോമ്പ് പറ്റാൻ മതി പണ്ടാറ. ഓ എൻ്റെ ഒച്ചയിട്ടുണ്ട്, ഒരു നായിൻ്റെ മൂമ്പ് വന്നാണ്. എന്താ കള്ള നായി. ആ ഈ ഫുഡ് കണ്ടുകൊണ്ട് വരികയാണ്, ഈ ഫുഡുണ്ട്, ഇത് നന്നായിട്ട് വരികയാണ്. നാക്കി പോടാ, അടി അടി ചെള്ള കിട്ടുന്ന നായി. ഇങ്ങോട്ടൊന്ന് നോക്കി, ആ ബി വരണ്ടറിയും. അത് മുറിച്ചതിൻ്റെ തനി സ്വഭാവം അറിയില്ല പന്നി അല്ല നായി അല്ല. അപ്പം നമ്മൾ പറഞ്ഞൊന്നും എന്തിനാ, നമ്മൾ പറഞ്ഞൊന്നും എന്നെ കാണണ്ടോ? അല്ലല്ലോ, ഷോ ഞാൻ വലിച്ചതെന്ന് പറഞ്ഞുതരാം. ഇവിടെ വേറെ നായ്ക്കൾ, ഇനി ഇത് ഇവിടെക്കാൻ എടുക്കണമെന്നാവും. ആ ചങ്ങന്മാരൊക്കെ അപ്പോൾ വിളിച്ചു കിട്ടും.
പൊക്കി പിടിച്ചോട്ടെ, ഫുഡ് പൊക്കി പിടിച്ച എല്ലാം ഇങ്ങനെ ഫുഡിൻ്റെ വൈത്തല വരും. പോടാ പോടാ പോടാ. ഓ ഇവിടുന്ന് എങ്ങനെയൊക്കെ ഇടങ്ങേറായി കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അടുത്തത് ഏതൊരു ചുറിയെന്നായി ചള്ള പൊളിച്ചു വൈത്തലെന്നാ. പറഞ്ഞെന്താ വെച്ചാൽ ഇന്നൊരു തേങ്ങയും തിന്നിട്ടില്ല എന്ന്. ഇന്ന് ഞാൻ ഇന്ന് നേരം വെളുത്ത് സുബൈ സ്കേറിച്ചുകൊണ്ട് ഈ പരിപാടിക്കും വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ വീട് ഈ രാത്രി ഇന്നേരം 9:30 ആയിട്ട് ഞാനൊരു ഫുഡ് ആകെ കഴിച്ചത് ഒരു മെറിൻഡ. അതും ഉച്ചക്ക് ഒരു 4 മണി നേരത്തെ ഒരു മെറിൻഡ മാത്രമാണ് കഴിച്ചത്. പണ്ടാറം നോമ്പെടുത്താൽ മതി, അതിനുള്ള കൂലിയാൻ കിട്ടി. എൻ്റെ പൊന്നെ തല നിന്നിട്ട് വേനായിട്ട് കഴിയുക. ഈ പി ആർ പി വലിയ വേദനയൊന്നും ഇല്ല കേട്ടോ, പി ആർ പി വേദന സംഭവമില്ല, തിന്നാഞ്ഞിട്ട് തല നിന്നിട്ട് കടിയാണ്, വേറെ ഒത്തുമല്ല. അങ്ങനെ നമ്മളെ ഇതെത്തി ഫ്ലാറ്റല്ല, എന്താ പറയുക, നമ്മളെ റൂമെത്തി. ഇതിൻ്റെ മുകളിലാണ് നമ്മളെ റൂം വരുന്നത്. ഒരു നായിൻ്റെ ജാക്കി 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 കം, ഇതാ പേരീത്ത നായിയാണ് ജാക്കി എന്നാണ് പേര്. അപ്പോൾ റൂമിലെത്തി, റൂം തുറക്കട്ടാ. വേറൊരു സാധനം കാണിച്ചാൽ ഇത് എത്ര നന്നാക്കിയാലും നന്നാവില്ല. ഈ എറുമ്പാള പണിയാണ്, എറുമ്പാള് ഇത്തിനാപ്പ് ഇത്ര അടങ്ങാറാക്കിയാണ് എറുമ്പാള് സംഗതി. ഇറ്റങ്ങൾക്ക് എറുമ്പാക്കുന്ന പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല മല മറിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന മാതിരിയാണ്. എറുമ്പാക്ക് ഒരു ചെറിയ കഷ്ടം എന്ന് പറഞ്ഞാല് വല്ല നമുക്ക് വലിയൊരു മല തലയിൽ വെച്ചുകൊണ്ടിരുന്ന മാതിരിയാണ് എറുമ്പാക്ക്. ഇപ്പം ഈ കസ്റ്റി ഇടങ്ങേറായിക്കാണ്ട് അവിടുന്ന് ഇവിടുന്ന് ഓരോരോ തരിയും ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടും ബാക്കിയുള്ളവരെ ഇടങ്ങേറാക്കാനായിട്ട് പണ്ടാറ. ഇത് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇപ്പോൾ ക്ലീനാക്കിയതാണ്. രണ്ടാമത് ഓലൊരു ഒരു എന്താ ഇപ്പോൾ എന്തോ ബിൽഡിങ് എടുക്കണമെന്ന്, എന്തോ ബിൽഡിങ്ങിൻ്റെ പണി എടുക്കണ്ട ഇവിടെ എറുമ്പാള പെരണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്തോ ബിൽഡിങ് പൊക്കാൻ വേണ്ടിയിട്ട് പണിക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ എറുമ്പാളീത്തെ പണിക്കാരാണ്, എറുമ്പും പണിക്കാർ വരി വരിയായിട്ട് ഇതാ പോകുന്നു. എറുമ്പുകളിൽ പണിക്കാരാണ്, ലേബേഴ്സാണ്. ഇപ്പോൾ ഇവിടെ എന്തോ വലിയ ബിൽഡിങ് എന്തോ പണിയാണ്. ആദ്യം വലിയൊരു ബിൽഡിങ് പണിത് അത് 2 ദിവസം മുമ്പ് ഞാൻ വന്നിട്ട് ആ നിങ്ങളൊന്നായിട്ട് എടുത്തുകൊണ്ട് ക്ലീനാക്കി. ഇപ്പോൾ രണ്ടാമത് എന്തെങ്കിലും പണിയാൻ വേണ്ടിയിട്ട് സിമൻ്റ് ഇറക്കിയിരിക്കുന്നതാണ്. എത്ത് കാട്ടാനാണ്, നിങ്ങൾക്ക് ഞാൻ എത്ര കാട്ടുക. സംഗതി നിങ്ങൾ വലിയ കഠിനാധ്വാനികളൊക്കെ തന്നെയാണ്, ബാക്കിയുള്ളവരെ ഇടങ്ങേറാക്കണത് ചെങ്ങായിമാരിത്. നേരം മരിവാൻ കൊടുത്ത് ഇഷാബാൻ കൊടുത്ത് ഇപ്പോഴും പോലും പണി എടുത്തിട്ടില്ല, അത് വേറെ വിഷയമാണ്. പണിയത്തി പോയി കോളിയും കഴിഞ്ഞു പെരയും കൂടി ഒന്നും ഇല്ലെറ്റി ഞങ്ങൾക്ക്. എന്താ പോകുന്നത്, കുറച്ചാൾക്കാർ തത്തി കൂടെ നിന്നാണ്. ഞാൻ അടുത്ത ലോഡ് കൊണ്ടുവരാൻ പോകുന്നത്, അവിടെ പുതിയ ലോഡ് ഓടാൻ വണ്ടി ഒന്ന് ഇറക്കിയിട്ടിരിക്കണം. കൂട്ടി 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 ഇവിടെ തീയണ പോയി. ഞാൻ കാണിച്ചരാ ഒക്കെ അതിന് ഞാൻ കാണിച്ചരാ ട്ടാ. ഏ നിങ്ങളെ ലോഡ് ഇറക്കലും ബിൽഡിങ് എടുക്കലും. പിന്നെ ഞാൻ കഴിക്കാൻ വാങ്ങിയത് എത്തു കഴിച്ചിട്ടില്ല, എന്നാലും ഞാൻ കഴിക്കാൻ വാങ്ങിയ മുതലൊക്കെയാണ് ഈ മക്കളെ. ഒരു 7-Up രാവിലെ ഒന്നും കഴിക്കാൻ പോയില്ല, ഒരു ജിംജാമിൻ്റെ ഒരു ക്രീമിൻ്റെ ബിസ്ക്കറ്റ് ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഇവിടുത്തെ കടികൾ. 2 ജിംജാമിൻ്റെ ഇത്, പിന്നെ ഒരു മറ്റേ അതാ പോണം പറയും ഇത് ഇതെന്താ മറ്റേ കേക്ക് ഉണ്ടല്ലോ, എന്താ ക്രീം കേക്ക്, ക്രീം കേക്കല്ല മറ്റേ ആ കേക്ക് കാണിച്ചരാ തിന്നുമ്പോൾ കാണിച്ചരാ. ഇതാണിപ്പോൾ ഞാൻ വാങ്ങിയേക്കുന്നത്. ഇത് തിന്നാലൊന്നും എനിക്കൊത്തു ആവില്ല, തല കറങ്ങി വീരാണ്ടാവുന്നല്ലാണ്ട്. അങ്ങനെ ഈ സാധനത്തിൻ്റെ പേരെന്താ, ഞാനെന്താ പേര് പറയില്ല, ക്രീം കേക്ക് ഈ സാധനം. ഏതായാലും തിന്നട്ടെ, ഇതായിട്ട് പള്ളറിയണമെങ്കിൽ ഒന്ന് അറിയട്ടെ അല്ലേ. ഇതാ കാട്ടണം എത്തുമൂണൊക്കെ എടുക്കട്ടെ, മറ്റേ സീനാണ്. ഒരുപാട് ബിൽഡിങ് അവിടെ എടുക്കുന്നുണ്ട്. അപ്പം എന്തേലും ടെക്സ്ചർ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇതൊക്കെ കൊണ്ടുവേണ്ട എടുത്തോടെ കൊണ്ടുപോയി കൂട്ടും. അപ്പോൾ ഒക്കെ ക്ലീനാകട്ടെ.